പ്രാദേശിക നേതൃത്വവും എം എൽ എയും എല്ലാം പറയുന്നത്. എന്ന് മാത്രമല്ല, ഇതിന്റെ വിശദാംശങ്ങൾ ശ്രീ സുരേഷ് കീഴാറ്റൂർ, ഇതിന്റെ വിശദാംശങ്ങൾ പി മുകുന്ദൻ അടക്കം ഇന്നലെ തളിപ്പറമ്പിൽ മാധ്യമ സമ്മേളനം വിളിച്ചാണ് വിശദീകരിച്ചത്. അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്നലെ ആ യോഗത്തിൽ കിയാറ്റൂരിലെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, മൂന്ന് ബ്രാഞ്ചിലെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ 12 സെന്റ് ഭൂമിയാണ് ആ കുടുംബത്തിലുള്ളത്. ബ്രാഞ്ച് സെക്രട്ടറി, അച്ഛൻ, അമ്മ, പിന്നെ മൂന്ന് സഹോദരന്മാർ, രണ്ട് അവരുടെ ഭാര്യമാണ്. ഏഴോളം ആളുകൾ ആ കർഷക ഇതിനകത്ത് പെരുവണു. ഈ ആളുകളെ ചൂണ്ടിക്കാട്ടിയാണ് മാധ്യമങ്ങളോട് പറയുന്നത് ആ കിയാറ്റൂർ എല്ലാവരും വന്നു. തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് ആളെ കൊടുക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, വിവരാവകാശ രേഖ ആർക്കും വാങ്ങിക്കാലോ? ഈ പറയുന്ന സഖാവിന് വാങ്ങിക്കാലോ? താലൂക്ക് ഓഫീസ് കൊടുത്ത് കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ ആണല്ലോ ഞങ്ങളെ ഈ പരാതി കൊടുത്തത്. ആ വിവരാവകാശ രേഖ കൊടുത്ത് ആരൊക്കെ പരാതി കൊടുത്തു, ആരൊക്കെ സമ്മതപത്രം കീഴാറ്റൂരിൽ നിന്ന് കൊടുത്തു എന്ന ഒരു പരിശോധന 2 ആഴ്ചക്കകം കിട്ടുമല്ലോ. കള്ളപ്രചരണം അയച്ചു വിടുന്നത് ശ്രീ സുരേഷ് കീഴാറ്റൂർ. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു, ഉയർന്ന ഭൂമി വില നൽകുകയാണ്, അങ്ങനെ വ്യാമോഹിപ്പിച്ച് വലിയൊരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ CPM കഴിഞ്ഞിട്ടുണ്ട് എന്ന്, ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഉണ്ട്, കൃത്യമായി പറയാം. കീഴാറ്റൂരിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, 60 ഓളം ഭൂമി ഉടമ തുടങ്ങി ഏകദേശം 50 ഓളം ആളുകളാണ് അലൈൻമെന്റ് ലൈൻ പോകുന്നത്. അതിലിപ്പോഴും 45 ആളുകൾ ഞങ്ങൾ കൂടിയാണ്. ഇന്ന് ഞങ്ങൾ 59 പേര് ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറെ ആളുകൾ അറസ്റ്റ് ഭരിക്കാതെ പുറത്തുമുണ്ട്. ഈ 45 കുടുംബങ്ങളിലും ഉള്ള സഖാക്കളാണ്. ഒരു ഒന്നുകിൽ ഭർത്താവുണ്ട് അല്ലെങ്കിൽ ഭാര്യയുണ്ട് ആളുകൾക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഇതൊരു വലിയ, നിങ്ങൾ മറ്റുള്ള സമരം പോലെയല്ല. ഒരു പോലീസിനെ നേരിടുമ്പോൾ ഉണ്ടാവുന്ന പരിമിതികളൊക്കെ ഞങ്ങൾക്കുണ്ട്, അതൊന്നും ഇല്ല എന്ന് പറയാം. ഞങ്ങൾ ചെറിയ പ്രദേശത്താണ്, ആ പ്രദേശത്ത് കിടക്കുന്നവരാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. എന്നാൽ CPIM എന്ത് ചെയ്യുന്നു? മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഇന്ന് വ്യാപകമായി കൊണ്ടുവന്നു, നാട്ടിലേക്കും ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വരുന്നവരെ തടയുന്നു. ഞങ്ങൾ പോയ ശേഷം പന്തൽ കത്തിക്കുന്നു. ഒരിക്കലും ജനാധിപത്യ ബോധം തൊട്ടു തീണ്ടാതെ ഒരു സംസ്കാരവുമായിട്ടാണ് പഠിച്ചാലും പഠിക്കാത്ത രൂപത്തിൽ ഇന്നും അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും അത് തിരിച്ചറിയണം എന്ന അപേക്ഷ മാത്രമാണ് ഞങ്ങൾക്ക്. സുരേഷ് കീഴാറ്റൂർ, ഇപ്പൊ എന്തായാലും നിങ്ങളെല്ലാം പോലീസ് കസ്റ്റഡിയിലാണ്. ഇവിടെ ഈ സർവേ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ ഈ വയൽക്കിളി സമരത്തിന്റെ ഭാവി എന്താ എന്നത് വ്യക്തമായിരിക്കുകയാണ്. കർശനമായി നേരിടാനും പ്രഖ്യാപിച്ച പദ്ധതി അതേ അലൈൻമെന്റ് പൂർത്തീകരിക്കുക എന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ നടപടികളാണ് പുരോഗമിക്കുന്നത്. ഏത് രൂപത്തിൽ പ്രതിരോധിക്കാൻ കഴിയും? നാളത്തെ ചരിത്രം ആരെങ്കിലും തിട്ടപ്പെടുത്തിയ പോലെ ഒരു വരിയൊക്കെ ഒരു ഒരു ലൈനിലൂടെ പോകണമെന്നില്ല. ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കും. സംഭവം നമുക്ക് നോക്കി കാണാവുന്നതാണ്. ഞങ്ങൾ ഒരു തരത്തിലും പിറകോട്ട് പോകില്ല. ആ നെല്ലു 4.5 കിലോമീറ്റർ നീളത്തിലുള്ള നെല്ലുവയലും തനിക്ക് തടവും സംരക്ഷിക്കാൻ, അതിലേറെ 10 ലക്ഷത്തോളം ലോഡ് മണ്ണ് ഇടിച്ച് കയറ്റാൻ 5ഓ 8ഓ 10ഓ പുണ്ണുകൾ ഇടിക്കുന്നതിനെതിരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടേ. സുരേഷ്, താങ്കൾക്ക് കുറച്ചു നേരം കൂടി ടെലിഫോണിൽ തുടരാൻ കഴിയുമോ? ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ പി മുകുന്ദൻ, ആദ്യം ശ്രീ സുരേഷിന്റെ പ്രതികരണത്തിനുള്ള മറുപടി. അവരുടെ കയ്യിൽ വീഡിയോ ഉൾപ്പെടെയുണ്ട്. നിങ്ങളുടെ DYFI സഖാക്കൾ അടക്കം നടത്തിയ കാര്യങ്ങൾ അടുത്ത ദിവസം അവർക്ക് വെളിപ്പെടുത്താൻ കഴിയുമെന്നും പറയുകയാണ്. മിസ്റ്റർ വേണു, ഈ സുരേഷ് പറയുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള കാര്യമാണ്, സത്യവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. സുരേഷിനും കൂട്ടർക്കും ഒരു ജനപിന്തുണയും കീഴാറ്റൂരില്ല. മാത്രമല്ല, ഭൂമി നഷ്ടപ്പെടുന്ന ബഹുഭൂരിപക്ഷം ഉടമകളും അവരുടെ പിന്തുണയും അവരുടെ സമ്മതിപത്രവും കളക്ടർക്ക് നൽകിയിരിക്കുകയാണ്. 58 പേരാണ് ഇപ്പോൾ കളക്ടർക്ക് സമ്മതപത്രം നൽകിയിട്ടുള്ളത്. ഇനി സുരേഷിൻ്റെയും കുടുംബത്തിൻ്റെയും ഭൂമി മാത്രം, അവർ മാത്രമാണ് കളക്ടർക്ക് സമ്മതപത്രം നൽകാതിരിക്കുന്നത്. ഇപ്പോൾ അലൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പോസ്റ്റർ ഇട്ടല്ലോ. അപ്പോഴാണ് ഈ മനുഷ്യന്മാർക്ക്, കീഴാറ്റൂരിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവർ പറഞ്ഞതൊന്നുമല്ല സ്ഥിതി. ഇത്ര മാത്രമല്ലേ ഭൂമി പോകുന്നില്ലു, വീട് പോകുന്നു, തോട് നഷ്ടപ്പെടുന്നു, കുടിവെള്ളമില്ലാതാകുന്നു. ഇതൊന്നും പറഞ്ഞതല്ല ശരി. നമ്മൾ എത്രമാത്രം അബദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ മനസ്സിലാക്കിപ്പോയത് എന്ന രീതിയിൽ ജനങ്ങൾ ആശ്വാസം കൊള്ളുമെന്നു. അപ്പോൾ അങ്ങേയറ്റം ജനപിന്തുണയില്ല, ഭൂ ഉടമകളുടെ പിന്തുണയില്ല, ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഈ വയൽക്കെണികളെ പുറത്ത് നിൽക്കുന്നവരെന്ന് പറയുന്നത് ഈ സമരം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ചുറ്റും കൂടിയിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ്. ശ്രീ പി മുകുന്ദൻ, ബി ജെ പി കാരുടെ ഒരു നിമിഷം
താങ്കൾ പാർട്ടി ഓഫീസിലിരുന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. പക്ഷേ മുഴുവൻ ജനവിഭാഗങ്ങളും ഈ വയൽക്കിളി കൂട്ടത്തെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഒരു നിലപാടെന്ന നിലയിൽ താങ്കൾ പറയുന്നത്. അത് വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. സുരേഷിനെ വിശ്വസിക്കരുത് എന്നും പറയുകയാണ്. ഇനി സുരേഷ് നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? പോലീസ് സ്റ്റേഷനാണ്. നിങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് 59 പേരെ. ഒരാൾ പുറത്ത് നിൽക്കുന്നു എന്ന് പറയുന്നു. ഇതൊരു കണക്കാണ്, ഇതൊരു സാങ്കല്പിക കണക്കല്ല. അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണങ്ങളാണ് സുരേഷ് പറയുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് സുരേഷ് പറയുകയാണ്, ഇതിൽ ഏതാണ്ട് 49 പേർ അവിടെ ഭൂമിയുള്ളവരാണ്. ഈ സമരത്തിന് അനുഭാവത്തോടുകൂടി നിൽക്കുന്ന സമരഭടന്മാരാണ്, സമരസഖാക്കളാണ്. അവരെ ഒന്നും നിങ്ങൾ ഈ പറയുന്ന തെറ്റിദ്ധാരണ മാറ്റി അപ്പുറത്തേക്ക് കൊണ്ടുപോയ കൂട്ടരല്ല. നിങ്ങൾ ഈ പറയുന്ന 60-ൽ 56 പേരുടെ ഒരു കണക്കുണ്ടല്ലോ, അത് നിങ്ങൾ പെരുപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു കണക്ക് മാത്രമാണെന്നാണ് സുരേഷ് സഹപ്രവർത്തകർക്കൊപ്പം നിന്ന് പറയുന്നത്. ശ്രീ മുകുന്ദൻ, ശരിയല്ലത്. കാരണം ആകെ ഈ സമരപ്പന്തലിൽ ഉള്ള തന്നെ 30-ൽ താഴെ ഉള്ളവരാണ്. അതിൽ എല്ലാവരും അറസ്റ്റിന് വഴങ്ങിയിട്ടുമില്ല. ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അറസ്റ്റ് വരിച്ചവർ എല്ലാം ഭൂവുടമകളെയല്ല. അതിൽ വളരെ ചുരുങ്ങിയവർക്ക് 2-3 പേർക്ക് മാത്രമേ ആടെ കീഴാറ്റൂർ വയലിൽ ഭൂമിയുള്ളൂ. ഇത് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വികലമായ ഒരു മുദ്രാവാക്യം ഉയർത്തിയിട്ട് ഒരു സമരം അങ്ങേയറ്റം പരാജയപ്പെട്ടപ്പോൾ ശ്രീ പി മുകുന്ദൻ, ഇത് തന്നെ അവരുടെ ഈ സമരത്തിൻ്റെ ഒരു സ്വീകാര്യത താങ്കൾ തന്നെ സമ്മതിക്കുന്ന ഒരു വസ്തുതയല്ലേ? ഞങ്ങളുടെ സ്ഥലം പോകുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരെ എന്ന ഒരു കൂട്ടം ഇതിനെ ബാധിക്കുന്ന ആളുകളുടെ സമരം മാത്രമല്ല ഈ കീഴാറ്റൂർ സമരമെന്ന് താങ്കൾ തന്നെ പറയുകയാണിപ്പോൾ. കുറച്ചു പേർക്കാണ് ഇവിടെ സ്ഥലമുള്ളത്, അവർ മാത്രമല്ല സമരമുഖത്ത് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ വ്യക്തിപരമായ ഏതെങ്കിലും ഒരു നഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അത് വികസനവുമായി ബന്ധപ്പെട്ട്, അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്, അത് നിങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കെതിരായ ഒരു പ്രതിരോധ നിരയാണ്. അതല്ല, ഈ രാജ്യത്ത് നമ്മുടെ നാടിൻ്റെ സമൂലമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ എല്ലാ ഘട്ടങ്ങളിലും തുരങ്കം വെക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഇടിയുണ്ട്. ഒരു കേരളത്തിൻ്റെ പ്രത്യേകത അതാണ്. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും ഏത് ഗവൺമെൻറ് ശ്രമിച്ചാലും അതിനെ തുരങ്കം വെക്കാനും വികസനവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയിലേക്ക് നമുക്കിപ്പോൾ കടക്കണേ. താങ്കൾക്ക് തിരികെ എത്താം. ശ്രീ സതീശൻ പാച്ചേനി, ഇവിടെ ഈ പദ്ധതി ഈ രൂപത്തിൽ ആദ്യം രൂപകൽപ്പന ചെയ്തത് മുൻ UDF സർക്കാരിൻ്റെ കാലത്തല്ലേ? എൻ്റെ മനസ്സിലാക്കൽ ശരിയാണ് എങ്കിൽ പിന്നെ മറ്റൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വലിയ ഈ പറയുന്ന തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നമടക്കം ചൂണ്ടിക്കാട്ടി ഈ കൂട്ടായ്മ രൂപപ്പെടുമ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇപ്പോൾ രംഗത്ത് വരുന്നത്. പക്ഷേ ഈ പദ്ധതി അതിൻ്റെ ആദ്യ രൂപകൽപ്പന, അത് ഏത് ഭാഗത്തുകൂടെ പോകണമെന്നത് സംബന്ധിച്ച ആലോചനകൾ, അതിൻ്റെ സൃഷ്ടാവ് ആരായിരുന്നു? അല്ല, ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ആണല്ലോ. 3 അലൈൻമെൻറ്റുകൾ മാറി മാറി പരീക്ഷിച്ച് അവസാനം ജനവാസം കുറഞ്ഞ മേഖല എന്ന നിലക്ക് അവർ തിരഞ്ഞെടുത്തതാണ്, അതോറിറ്റി തിരഞ്ഞെടുത്തതാണ്. പക്ഷേ ജനവാസം കുറഞ്ഞ, വീടുകൾ കുറഞ്ഞ സ്ഥലമെന്ന് പറയുമ്പോൾ അവിടെയാണ് ഇപ്പോൾ വയൽക്കിളികൾ ഉയർത്തിയിട്ടുള്ള ഗൗരവമുള്ള വിഷയം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ശ്രീ പി മുകുന്ദൻ പറഞ്ഞതുപോലെ വാസ്തവവിരുദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അവിടെ വെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ടാവില്ല, മറ്റ് പ്രശ്നങ്ങളുണ്ടാവില്ല. ഇതൊക്കെ CPM മുന്നോട്ട് വെക്കുന്ന ന്യായങ്ങൾ മാത്രമാണ്. കാരണം ഇന്ന് സുരേഷ് കീഴാറ്റൂർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ തളിപ്പറമ്പിലെ CPMൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരെയും ആ വയലിൻ്റെ 3 അണിനിരത്തി പോലീസിനെ നടുവിൽ നിർത്തി ഉദ്യോഗസ്ഥന്മാരെ സർവേക്ക് ഏർപ്പെടുത്തി ഈ സമരത്തെയും സമരം മുന്നോട്ട് വെക്കുന്ന ആവശ്യത്തെയും തകർക്കുക എന്നുള്ള സമീപനം തന്നെയാണ് CPM സ്വീകരിച്ചത്. അല്ല, CPM എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ചാലും അവരതെല്ലാം ചെയ്യാറുണ്ട്. അതൊക്കെ ഇപ്പോൾ പറയുന്ന മുടന്തൻ ന്യായങ്ങൾ മാത്രമാണ്. 41 വെട്ടുവെട്ടണോ 51 വെട്ടണോ അതൊക്കെ അവർ ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവരെയും അങ്ങനെ വെട്ടാനും കൊല്ലാനും പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ കുറേ കള്ളക്കഥകളൊക്കെ പ്രചരിപ്പിക്കുന്നു. കീഴാറ്റൂരിൻ്റെ മറ്റൊരു ഭാഗമാണ് കൂവോട്, അതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്.
അവിടെയുള്ള ഭൂവുടമകളെ കൊണ്ടുവന്നിട്ടാണ് കീഴാറ്റൂരുള്ള മുഴുവൻ ഭൂവുടമകളും സമ്മതപത്രം നൽകിയെന്ന് ഇപ്പോഴും ശ്രീ മുകുന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. അവിടെ സുരേഷ് നേരത്തെ പറഞ്ഞതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കീഴാറ്റൂർ പ്രദേശത്തെ നിരവധി ആളുകൾ ഇപ്പോഴും ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. കാരണം അവരാണ് ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ വയലുകളിൽ മണ്ണിടാതെ തന്നെ സർക്കാരിന് വേണമെങ്കിൽ ഇവരെ അനുനയിപ്പിച്ചുകൊണ്ട് ഈ ഹൈവേ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ തേടാം. അവിടെ സർക്കാരാണ് ആ കാര്യത്തിൽ മുൻകൈയെടുത്ത് ഈ സമരം ചെയ്യുന്നവരെ അനുനയിപ്പിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കേണ്ടത്. ആ കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, CPM ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി ഏറ്റെടുക്കുകയും സമരത്തെ തകർക്കുക എന്നുള്ള ഒരു പ്രസ്റ്റേജായി അവർ ഏറ്റെടുക്കുകയും ചെയ്തപ്പോഴാണ് ഇപ്പോൾ അവർ അക്രമമാർഗത്തിലേക്ക് തിരിയുന്നത്. മാത്രമല്ല, സമരപന്തലിന് തീവച്ച CPM പ്രവർത്തകരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നാളെ കഴിയുമ്പോൾ പുറത്തു വരുമല്ലോ, നമുക്ക് കാത്തിരിക്കാം. ശരി, ഇപ്പോൾ ശ്രീ NK പ്രേമേന്ദ്രൻ MP RSP നേതാവ് ടെലിഫോൺ ലൈനിൽ. ശ്രീ NK പ്രേമേന്ദ്രൻ, ഈ കീഴാറ്റൂരിലെ വയൽക്കിളി സമരത്തെ ഈ സർക്കാരും CPM നേരിടുന്ന വിധത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വേണു, വലിയ ആവേശത്തോടു കൂടിയാണ് സത്യത്തിൽ മഹാരാഷ്ട്രയിൽ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ പ്രക്ഷോഭത്തെ ഇന്ത്യയുടെ മുഴുവൻ ഇടതുപക്ഷ വിശ്വാസികൾ മാത്രമല്ല ഈ രാജ്യത്തെ നിസ്വർഗത്തിന്റെ താല്പര്യങ്ങളോട് ആഭിമുഖ്യമുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി അനുകൂലിച്ച സമരമായിരുന്നു. മുംബൈയിലെ നഗരവാസികൾ ഉൾപ്പെടെയുള്ളവർ കുടിവെള്ളം ഉൾപ്പെടെയുള്ള സകല സംവിധാനങ്ങളും ചെരുപ്പ് ഉൾപ്പെടെയുള്ള സകല അടിസ്ഥാന സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് ആ പാവപ്പെട്ട ജനതയെ സംരക്ഷിക്കുന്ന കാര്യം ഞാനും നിങ്ങളും കണ്ടതാണ്. അത് CPMന്റെ ബഹുജന പ്രസ്ഥാനമായിട്ടുള്ള ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്വത്തുമായ തിരിച്ചുവരവിന്റെ പ്രതീകമായിട്ടാണ് ഞാനടക്കം CPMനെ നയപരമായി പല കാര്യങ്ങളിലും എതിർക്കുന്ന ഞങ്ങളടക്കമുള്ള എല്ലാവരും കണ്ടത്. നിർഭാഗ്യവശാൽ ഇന്ന് കീഴാറ്റൂരിൽ നടന്ന സംഭവം ഘടകവിരുദ്ധമാണ്. ഒരുപക്ഷെ അത് കേരളത്തിലെ CPMന്റെ നയപരമായ നിലപാടിന്റെ പ്രതിഫലനമാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയും. മഹാരാഷ്ട്രയിൽ നടന്നതും കേരളത്തിൽ നടന്നതും സമാനമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്, നിഷേധിക്കാൻ കഴിയില്ല. കാരണം ആദിവാസി സമൂഹവും കർഷക വിഭാഗവും ഉൾപ്പെടെയുള്ളവർ വനാവകാശ നിയമവും കൃഷിഭൂമിയിലുള്ള അവകാശവും സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിന് തികച്ചും സമാനമായിട്ടുള്ള സമരം തന്നെയാണ് കീഴാറ്റൂരിൽ. തങ്ങൾ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങൾ സ്വാഭാവികമായി വികസനത്തിന്റെ പേരിൽ ബൈപ്പാസിന് വേണ്ടിയല്ല, റോഡ് നിർമ്മാണത്തിന് വേണ്ടി നൽകുന്നതിനെതിരായി അവിടെ ഉയർന്നു വന്ന കനത്തമായിട്ടുള്ള പ്രതിഷേധവും മഹാരാഷ്ട്രയിൽ വന്ന പ്രതിഷേധവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. മാത്രമല്ല, ഇന്നത്തെ ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ നന്ദിഗ്രാമിൽ ആദ്യമായി വയലിൽ പോലീസ് ഇറങ്ങി വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭമുണ്ടായി. CPM അടക്കം എന്റെ പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷ മുന്നണിക്കെതിരായി വൻപിച്ച ജനവികാരം പൊതുസമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ നന്ദിഗ്രാം സംഭവത്തിന്റെ വാർഷിക ദിനം കൂടിയാണിന്ന്. ആ ദിവസം തന്നെ കേരളത്തിന്റെ വയൽ മേഖലകളിൽ ഇതുപോലെ പാവപ്പെട്ട നിസ്സുവർഗത്തിന്റെ, അവർ ഒരുപക്ഷെ ന്യൂനപക്ഷമായിരിക്കാം, നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ നിസ്സുവർഗമാണെങ്കിൽ അവരുടെ പന്തന് കത്തിച്ച് അവരുടെ സമരത്തെ തച്ചു തീർത്ത് എനിക്ക് അത്ഭുതം തോന്നി. ശ്രീ PJ പ്രസ്താവന കേട്ടപ്പോൾ കാറ്റുപോയ ബലൂൺ പോലെയായി കൃഷിക്കാരുടെ സമരം. ഒരു സമരത്തെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം അഭിമുഖീകരിക്കേണ്ടത് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യേണ്ടത് ആ രൂപത്തിലാണോ? അപ്പൊ അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം, മൗലികമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നം അവിടെ തന്നെയാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട. അവരുടെ നയപരമായിട്ടുള്ള നിലപാടുകൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത്തരം ഒരു സമരത്ത് ഞാൻ ചോദിക്കട്ടെ, BJPയുടെയും ശിവസേനയുടെയും നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര ഗവൺമെന്റ് സ്വീകരിച്ച സമീപനം എന്താ? ആയിരക്കണക്കിന് വരുന്ന കർഷകർ നടത്തിയിട്ടുള്ള സമരത്തിന് സകലവിധമായിട്ടുള്ള അവർ നടത്തിയ ചർച്ച നടത്താൻ തയ്യാറായി. ചർച്ചയിൽ അവർ ഉന്നയിച്ച മിക്കവാറും ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായി. അതിന്റെ അടിസ്ഥാനത്തിൽ സമാധാനപരമായി സമരം പിൻവലിച്ചു പോയ സമീപനം എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി ഗവൺമെന്റ് ചെയ്യാൻ കഴിയാതെ പോയി? അവരെ കൺവിൻസ് ചെയ്യാൻ കഴിയണം. മഹാരാഷ്ട്രയിലെ കൃഷിക്കാരായിട്ടുള്ള സമരക്കാരായിട്ടുള്ളവരെ മുഴുവൻ അവരെ കൺവിൻസ് ചെയ്തു. 10,000-30,000 പേർ പങ്കെടുത്ത റാലിയെ സമാധാനപരമായി പിരിച്ചുവിടാനുള്ള അവധാനതയും സാവകാശവും സംയമനവും ജനാധിപത്യ ബോധവും BJPക്ക് ഉണ്ടാകുമെങ്കിൽ എന്തുകൊണ്ട് CPM പോലെയുള്ള ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുന്ന കേരളത്തിൽ അത്തരത്തിൽ ഉയർന്നു വരുന്ന ഒരു വലിയ ബഹുജന സമരത്തെ ആ നിലയിൽ അവരെ ബോധ്യപ്പെടുത്തി സംയമനത്തോടുകൂടി നേരത്തെ ഈ ചർച്ചയിൽ സംസാരിച്ച അഥവാ മുകുന്ദൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ച കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സമാധാനപരമായി എന്തുകൊണ്ട് അവരെ പിരിച്ചുവിടാൻ കഴിയുന്നില്ല? അവിടെയാണ് CPM സ്വീകരിക്കുന്ന ഏകാധിപത്യപരമായിട്ടുള്ള തങ്ങൾ വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരി എന്നുള്ള ഏകാധിപത്യപരമായിട്ടുള്ള സമീപനത്തിന്റെ പ്രതിഫലനമാണ്
ഇവിടെയും നടക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരു പുനർവിചിന്തനത്തിന് ഇനിയും കേരളം തയ്യാറാകുന്നില്ലെങ്കിൽ, ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട. വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾ, ബംഗാളിന് സമാനമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കേരളത്തിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നന്ദി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശ്രീ കെ സി ഉമേഷ് ബാബു രാഷ്ട്രീയ നിരീക്ഷകനും കവിയും ഇപ്പോൾ ടെലിഫോണിലൂടെ അദ്ദേഹത്തിലേക്കും മറ്റ് അതിഥികളുടെ പ്രതികരണങ്ങളിലേക്കും എത്താം ഒരിടവേളയ്ക്ക് ശേഷം.